ಫ್ರೆಂಡ್ಸ್, ಮಂಜುಸ್ ವೇದಿಕ್ ಏವತ್ತು ಸ್ವಾಗತ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കപ്പ ബിരിയാണിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് എൻ്റെ കൂടെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വരുന്നത് ചേട്ടായിയുടെ ചാച്ചനാണ്. ചാച്ചനെ ഇങ്ങോട്ട് വിളിക്കാം. ഇന്ന് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് 1 കിലോ എല്ലും 1/2 കിലോ ഇറച്ചിയുമാണ്. ഇതിന്റെ കൂടെ എടുത്തിരിക്കുന്നത് 3 കിലോ കപ്പയാണ്. ആദ്യം നമുക്കിനി എല്ല് വേവിച്ചെടുക്കാം. ആദ്യം ഇനി നമുക്ക് അടുപ്പ് കത്തിക്കണം, എന്നിട്ട് നമുക്ക് ഉരുളി കയറ്റി വെക്കാം. മസാലയ്ക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു. ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇനി കുറച്ച് ചെറുപുളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 8 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കൊടുത്താൽ ഈ കപ്പ ബിരിയാണി പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചെറിയുള്ളി വഴറ്റിക്കൊണ്ടിരിക്കാം. നമുക്ക് ഇതിലേക്ക് 2 വലിയ സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ബീഫ് മസാല ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി എല്ല് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി എല്ല് വേകാൻ ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കിയിടാം. കുറഞ്ഞു, അതിന് പറ്റിത്തുറ വേവായി തുടങ്ങി, സൂപ്പറാകാൻ തുടങ്ങി.
വേവായി തുടങ്ങിയിട്ടുണ്ട് ആ ഒന്നോടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനി നമുക്ക് എല്ലാം ഒന്ന് സമയം കൊണ്ട് കപ്പ നുറുക്കി എടുക്കാം നമുക്ക് അപ്പോൾ കപ്പ കുത്തി എടുക്കാം അല്ലേ ഇനി നമുക്ക് കപ്പ നന്നായി കഴുകി എടുക്കാം നമ്മുടെ കപ്പ രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാം തുറന്നു നോക്കാം എല്ലി വെച്ചതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ നമ്മുടെ എല്ലി ഇറച്ചി നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇനി നമുക്കൊന്ന് അച്ചച്ചി കാണിച്ചു നോക്കാം മോളെ ഇത് വെന്ത് കേട്ടോ നന്നായിട്ട് വെന്ത് ആ തിന്നു നോക്കാം അടിപൊളി വെന്തിട്ടുണ്ട് മോളെ അങ്ങനെ വാങ്ങാം നമുക്ക് വാങ്ങി വെക്കാം ഇനി നമുക്കിതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പൊ മോളെ നമുക്ക് കപ്പ ഊറ്റല്ലേ കപ്പ എന്നാലും വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഊറ്റുണ്ട് ഇപ്പോ നമ്മുടെ കപ്പയും എല്ലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ ബിരിയാണിയിലേക്ക് ആവശ്യമായ തേങ്ങാക്കൊത്തുണ്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാം
അതുപോലെ തേങ്ങ ചിരണ്ടിയതും വറുത്തെടുക്കാം. ഇനി അടുപ്പിലേക്ക് ചട്ടി വെച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായി മൂത്തിട്ടുണ്ട്. ഇത് നമുക്കിത് പാത്രം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായി വറുത്തു കൊണ്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കപ്പ ബിരിയാണിയിലേക്കുള്ള ഒരു താളിപ്പ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ ലേശം കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിച്ചതും കറിവേപ്പില ഇട്ടതൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. നമുക്ക് ഈ കപ്പേ നമുക്ക് അടുപ്പത്ത് വെച്ച് മൂടി മാറ്റി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതായിരിക്കും നല്ലത്. വെക്കല്ലേ? ആ നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നെല്ലും ഇറച്ചിയും കൂടെയാണത്. അരിപ്പം എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വെന്ത് നല്ല പരിവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കപ്പ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം നമ്മളെ. നമ്മളെ എന്നാൽ കപ്പ എടുത്തോ, നമുക്ക് മിക്സ് ചെയ്യാം. ആ നമുക്ക് കപ്പ ഇടല്ലേ? കപ്പ ഇട്ടോ. അപ്പോൾ ഇട്ടോ. ആ മിക്സ് ചെയ്യാം. മതി ഇറച്ചിയുടെ മേലെ കപ്പ നന്നായി നിരത്തി വെക്കാം. ആ ഇനി മോളെ നമുക്ക് ഈ വറുത്ത തേങ്ങ കൊടുത്ത് ഇതിലേക്ക് ഇടാം അല്ലേ? അമ്മോളെ നമുക്ക് ഈ വറുത്ത തേങ്ങാപ്പീരും കൂടി ഇടാം.
Ok, por si garam masala de turca. Podía volver a poner. Vale, a taste de turca. Por ahí. Amor, 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 ahí ni damos que esto torno acá, ¿qué hay en arriba? Ahí por nada de tight onde, ¿el lado nada de tight onde, cherry el lado nada de pedir onde? Le Bye.